ഈ വീഡിയോ കാണാൻ ക്ലിക്ക് ചെയ്ത എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മിച്ചർ മുക്ക് ഈസ് ഗോയിങ് ടു റോക്ക് 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 റോക്ക്. ആയിരം സബ്സ്ക്രൈബേഴ്സ് തികയാൻ പോവാണ്, അതിൻ്റെ വക്കത്ത് നിൽക്കുകയാണ്. അവിടുത്തെ കണ്ടിട്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കണ്ടൻറ്റുകളായിരിക്കും നമ്മളതിനകത്ത് ചെയ്യുന്നത്. ഒരിക്കലും ബോറടിപ്പിക്കത്തില്ല എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, 1000 ആക്കി തരിക. ഓക്കെ, ഉടനെ 1000 അടിക്കും. ഏതായാലും ഒരുപാട് സന്തോഷം. സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും, ഇതുവരെ സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്, ഇവിടെ സാധനമൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട്, ഇതൊന്നുമല്ല. ഫസ്റ്റ് നമ്മളൊരു ഒരു ജസ്റ്റ് ഒരു ട്രാവൽ വീഡിയോ ആണ്. ട്രാവൽ പ്ലസ് ഫുഡ് ബ്ലോഗാണ് ഇന്നത്തെ ബ്ലോഗ്. ഫുഡും സ്പെഷ്യലാണ്, ട്രാവലും സ്പെഷ്യലാണ്. അപ്പോൾ ആദ്യം എന്താണ് ട്രാവൽ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടിട്ട് അതൊന്ന് ആസ്വദിച്ചിട്ട് ഇങ്ങോട്ടേ വരിക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര നമ്മൾ തിരിച്ചിരിക്കുന്നത് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയാൻ കാരണമായ കൊല്ലത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വിശ്വവിഖ്യാതമായ, എനിക്ക് തോന്നുന്നു ലോകം മൊത്തം അറിയപ്പെടുന്ന പെരുമൺ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. നമ്മൾ സ്ഥിരം പോകുന്ന വഴിയിൽ നിന്ന് ഒന്ന് ആണ് വ്യതിചലിച്ചിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാര്യം വഴി തിരിച്ചുവിട്ട വേറൊന്നും കൊണ്ടല്ല, ഇന്നൊരു ട്രാവൽ പ്ലസ് ഫുഡ് വ്ളോഗാണ്. അപ്പോൾ ഫുഡിനുള്ള ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വഴി തിരിച്ചു വിട്ടതാണ്. വഴി തിരിച്ചു വിട്ടിട്ട് ഞങ്ങൾ പെരുനാട് പെരുമൺ പോകുന്ന വഴിക്ക് പെരുനാട് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ചെന്നു. പെരുനാട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് ഓർമ്മകൾ, ഡിഗ്രി കാല ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്നൊരു സ്ഥലമാണ്. കാരണം ഞാൻ ഡിഗ്രിക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ ഇടയ്ക്ക് ഇറങ്ങാറുണ്ടായിരുന്നു വീട്ടിലേക്ക് വരാനായിട്ട്. നമുക്ക് കൊല്ലത്തിറങ്ങിയാലും ഇവിടെ ഇറങ്ങിയാലും നമ്മുടെ വീട്ടിലോട്ട് വരാൻ കിട്ടും. അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ നേരം ഞങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ അയവർത്തു. എന്തോ ഒരു പ്രത്യേക നൊസ്റ്റാൾജിയാണ് പെരുന്നാട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നീട് നമ്മൾ നേരെ അവിടെ നിന്ന് ചെറിയൊരു ഷോർട്ട് കട്ട്, ഈ വഴി നിങ്ങൾക്ക് ആർക്കും അധികം അറിയാൻ വഴിയില്ല, ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയത്തുള്ളൂ. ഒരു ഷോർട്ട് കട്ട് വഴിയിലൂടെ നേരെ നമ്മൾ പെരുമൺ പോകാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പോയ സാമ്പ്രാണിക്കുടി പോകുമ്പോൾ ഒരു കാഞ്ഞിരംകുഴി എന്നൊരു ജംഗ്ഷൻ നമ്മൾ എത്തിയിരുന്നു. അവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോയത്. അതിൻ്റെ നേരെ കിടക്കുന്ന റോഡിലൂടെയാണ് നമ്മൾ ശരിക്കും പെരുമൺ പോകുന്നുള്ളത്. നമ്മൾ ആ റോഡിൽ ഇടക്കൂടെ വന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ് ഈ കുറുക്ക് വഴിയിലൂടെ. എന്തായാലും വളരെ മനോഹരമായൊരു ഗ്രാമമാണ് പെരുന്നാട്. പനയം പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് നല്ല ഭംഗിയുള്ള, ഒരുപാട് വയലുള്ള, നല്ല ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പെരുന്നാട് എന്ന് പറയുന്നത്. പെരുമൺ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം അഷ്ടമുടി കായലിൻ്റെ തീരങ്ങളിൽ തന്നെയാണ് പോകാറുള്ളത്. അതിനെ ചുറ്റിപ്പറ്റിയാണല്ലോ നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം കിടക്കുന്നത്. ഈ പെരുമൺ തീരത്ത് നിന്ന് ഈ നമ്മൾ നേരെ ഇപ്പോൾ പോകാൻ പോകുന്നത് ജംഗാർ സർവീസ്, അതായത് ജലഗതാഗതം രണ്ട് കരകളിലേക്ക് അക്കരേക്ക് ഇക്കരേക്കും ജംഗാർ സർവീസായിട്ട് നടത്തുന്ന ആ എൻഡ് പോയിൻ്റാണ് നമ്മൾ ചെല്ലുന്നത്. കേരളത്തിനുണ്ടായ ആ വലിയ നഷ്ടം ഇപ്പോൾ 30 വർഷം പിന്നിട്ടു. ഇപ്പോഴും അതിൻ്റെ ഓർമ്മച്ചപ്പുകൾ അവിടെ ദാ ഈ രൂപത്തിൽ നിലകൊള്ളുന്നുണ്ട്. 1988 ജൂലൈ 8 നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്ത് നിന്ന് മറിയുന്നത്. അതിൻ്റെ ശേഷിപ്പുകൾ അവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല, കാര്യം എല്ലാം പുതുക്കി പണിഞ്ഞു. എന്തായാലും ആ പാലത്തിലൂടെ ഒരു ട്രെയിൻ സഞ്ചരിക്കുന്നത് ഞങ്ങൾ പോയ സമയത്ത് കാണാൻ പറ്റി. കാര്യം ഈ സമയത്തൊക്കെ ട്രെയിൻ സഞ്ചാരം കുറവായതുകൊണ്ട് ഇങ്ങനെയൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല.
എത്ര ഒക്കെ പറഞ്ഞാൽ ആ ഒരു സംഭവം എടുത്തത് 105 ജീവനുകളാണ്. അപകട കാരണം വ്യക്തമല്ലാത്ത ആ അപകടത്തിന് ഒരുപാട് പേരെ പരിക്കേൽപ്പിക്കാൻ സാധിച്ചു, മാനസികമായിട്ടും ശാരീരികമായിട്ടും. നമ്മുടെ അയ്യർ ദ ഗ്രേറ്റ് എന്ന സിനിമയിൽ ഒരു ഭാഗത്ത് ഈ ഒരു സംഭവത്തെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രധാന ജലഗതാഗതമായ ജങ്കാർ സർവീസ് ഞങ്ങളവിടെ നിന്ന് കണ്ട് ആസ്വദിച്ചു. അതിൽ സഞ്ചരിക്കാനുള്ളൊരു സാഹചര്യം നമുക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സഞ്ചാര വീഡിയോ പിന്നീട് ഒരു ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും, നമ്മുടെ കൊറോണയുടെ ബലം പിടുത്തൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം. ഏതായാലും ഒരുപാട് സമയമൊന്നും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തില്ല, ചെറുതായിട്ട് ഈ അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഒന്ന് അയവർത്തതിന് ശേഷം അവിടെ ഞങ്ങൾ വീണ്ടും തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഓർത്തത്. ശരിക്കും കണ്ടിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയുണ്ട്, വളരെ പ്രസിദ്ധമായ പെരുമൺ തേര്. ഏതായാലും എനിക്ക് ഇതുവരെ നേരിട്ടത് കാണാൻ സാധിച്ചിട്ടില്ല. പെരുമൺ തേര് നമ്മുടെ ശ്രീ ഭദ്രകാളി ക്ഷേത്രം, പെരുമൺ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടക്കുന്ന വലിയ ഒരു ആഘോഷമാണ്, ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷമാണ്. ഇവിടെ ഒരു തേര്, തേരെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെയുള്ള ആ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ആ തേരിൻ്റെ അനക്കം കാണുമ്പോൾ ഒരുപാട് ജീവിതത്തിൽ നല്ല കാര്യങ്ങളുണ്ടാവും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്നൊരു വിശ്വാസം ആ ഒരു അമ്പലത്തിലുണ്ട്. ഏതായാലും അതിമനോഹരമായ ഒരു വൈകുന്നേര അന്തരീക്ഷം ഞങ്ങൾക്ക് കിട്ടി. കാര്യം ഈ കൊറോണ സമയത്തൊക്കെ നമുക്കിതിനൊക്കെ ഏതെങ്കിലും ഒരു ദേവാലയത്തിലെ പാട്ടുകൾ അത് ഏതോ ആയിക്കോട്ടെ കേൾക്കുകയും അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ പോയി നിൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനൊരു ഒരു ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് ലഭിക്കും. ഏതായാലും ആ പെരുമൺ തേര് നടക്കുന്ന ക്ഷേത്രമാണ്, ആ ക്ഷേത്രാങ്കണത്തിൽ ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ചു. അവിടെയും ആളുകൾ കുറവായിരുന്നു കേട്ടോ, ആളുകൾ കുറവായതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ നേരം അവിടെ ചിലവഴിച്ചത്. എന്തായാലും ആ ഒരു ഫീല് നിങ്ങൾക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും ദുഃഖകരമായ ഓർമ്മകളിലും അയവറക്കുകയും എന്നാൽ പ്രകൃതിയുടെ മനോഹാരിതയും കൊല്ലത്തിൻ്റെ ഭംഗിയും ഒപ്പിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയാണ് നമ്മുടെ ഫുഡ് വീഡിയോ. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകൾ, യാത്രാ കാഴ്ചകളെല്ലാം കണ്ടു കാണുമല്ലോ. നമ്മൾ നേരത്തെ പോയ നമ്മുടെ സാമ്പ്രാണിക്കുടി ആ ഒരു ഏരിയയിലോട്ടാണ് പോയത്. ഇപ്പം ഏകദേശം അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇതിനൊന്നും വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾ കേട്ട് കാണും, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പോയത് പെരുമണാണ് കുറച്ച് പഴയ പെരുമൺ ദുരന്തത്തിൻ്റെ ഓർമ്മകളിലോട്ടൊക്കെ ഒന്ന് പോകാനുള്ള വേണ്ടിയിട്ടാണ്, നമ്മുടെ ആ ഒരു ഹിസ്റ്ററി ഒന്നറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഇനി നമ്മൾ ഫുഡ് വീഡിയോയിട്ട് കിടക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ട്രാവൽ പ്ലസ് ഫുഡാണ് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളൊരു സംഗതി. അപ്പം ഞാൻ ഫുഡ് വീഡിയോ പറ്റി ആലോചിച്ചപ്പം പുറത്തുപോയി ഒരു സാധനം മേടിച്ച് അവിടെ നിന്ന് കഴിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ എനിക്ക് സെക്യൂറായിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാനാണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാടൻ ബീഫ് കറി കിട്ടുന്ന ഒരു നാടൻ കടയുണ്ട്. അവിടെ പൊറോട്ടയും ബീഫും പൂരിയാണ് അവിടുത്തെ മെയിൻ. പൂരി എന്ന് പറഞ്ഞാൽ നല്ല വലിയ ഇങ്ങനെ വീർത്തിരിക്കും. അത് വൈകുന്നേരങ്ങളിൽ ആൾക്കാർ അവിടെ പോയി ഒന്ന് കടയിൽ നിന്ന് ഇത് മേടിച്ചൊരു ചായ ആയിട്ട് കടി പോലെയാണ് ആ പൂരി അവിടെ കഴിക്കാറുള്ളത്. അത് ഇപ്പം കുറേ നാട്ടില്ല, ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവിടെ നല്ല ബീഫ് കിട്ടുന്ന കടയുണ്ട്, നമ്മുടെ സ്വന്തം കടയാണ്, അവിടെ നിന്ന് ബീഫ് മേടിച്ച് പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഒരു ഐഡിയ പറഞ്ഞു, ഇവിടെ ഏത്തക്ക ഇഷ്ടം പോലെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, നല്ല പഴുത്ത ഏത്തക്ക, നാടൻ ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ നാടൻ ഏത്തക്ക അങ്ങോട്ട് നല്ല മൈദ മാവിനകത്ത് ലേശം ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ജീരകവും എല്ലാം കൂടെ ഇട്ട്, ജീരകം ഒരു പ്രത്യേക ടേസ്റ്റാണ്, പിന്നെ വെള്ളവും ഒഴിച്ച് നല്ലോണം ഇച്ചിരി പഞ്ചസാരം കൂടി ഇട്ട്, പഞ്ചസാര ഇടുമ്പോൾ എൻ്റെ പുറത്തൊരു നല്ല ക്രിസ്പി ലെയർ വരും, ഇതെല്ലാം ഇട്ട് നല്ല കുഴച്ച് അതിനകത്തോട്ട് ഈ പഴുത്ത ഏത്തക്ക, നമ്മൾ രണ്ടായിട്ടല്ല കുറച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിയുന്നത്, അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് അതങ്ങോട്ട് എണ്ണയ്ക്കകത്ത് വാർത്ത് കോരി അങ്ങോട്ട് മാറ്റി, നമ്മൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന ബീഫ് തണുത്തായിരുന്നു, അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഏത്തക്കാപ്പവും ബീഫും. കൊല്ലത്തെ എനിക്ക് വന്നിപ്പോൾ ഒരു വിധമുള്ള എല്ലാ സ്ഥലങ്ങളും നല്ല രീതിയിൽ കിട്ടുന്നൊരു സാധനമാണ് ഏത്തക്കാപ്പവും ബീഫ് കറിയും. അപ്പോൾ നമുക്കെന്തായാലും ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നില്ല, ആദ്യം കുറച്ച് നമുക്ക് മാറ്റിയിട്ട് നല്ല പഴുത്ത ഏത്തക്ക കേട്ടോ, കാര്യം അതിൻ്റെ നിറം കാണുമ്പോൾ നമുക്കറിയാം അതിനകത്തോട്ട് മഞ്ഞ കളർ ഇരിക്കുകയാണ് അതുകൊണ്ട് ഉണ്ടോ. അപ്പോൾ അത് മങ്ങിയെടുക്കാം, ബാക്കിയുള്ളത് മാറ്റി
ചായ ഉണ്ട്, ചായ കുടിച്ച് 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 ഇത്രയായി കേട്ടോ. കാര്യം നമ്മുടെ ക്യാമറയുടെ ബാറ്ററി തീർന്നു പോയി. ഇതിപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേണ്ട ഇതിനകത്ത് നിന്ന് അങ്ങോട്ട് ഇതിപ്പോൾ ഇച്ചിരി ഒട്ടിപ്പോയി. വാ ലെയർ കണ്ടു. അതായത് നമുക്ക് ഏത്തക്കാപ്പം വാഴക്കാപ്പം അങ്ങനെ പറയും, പലതും പറയാം കേട്ടോ, പഴംപൊരി എന്നൊക്കെ പറയാറുണ്ട്. ഇത് മാത്രം നമുക്കൊന്ന് കടിച്ചു നോക്കാം. ചൂടുണ്ട്, ജമോ. ജീരകം ഇട്ടപ്പോൾ ഇതിനൊരു വേറൊരു ഫ്ലേവറായി കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ, പഴുത്ത പഴമാണ്ട് നല്ല സൂപ്പർ. ഇനി നമുക്ക് ബീഫ് കറി ഒഴിച്ച് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ കറി ഒഴിച്ചു, ബീഫ് കറി ഒഴിച്ചപ്പോൾ നമ്മൾ അതിനങ്ങോട്ട് നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്. ആ ബീഫ് കറിക്ക് അതാണ്ട് ഈ ഒരു നിറം കണ്ടോ, ഒരു ഗ്ലേസിങ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ബീഫ് കറിയുടെ മണം പൊളി കേട്ടോ. ചൂടി 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 ചൂട്. ആദ്യം നമുക്ക് ഗ്രേവി അങ്ങോട്ട് മുക്കി. നല്ല ചൂട്, കൈ വെന്ത് ഇളകുന്നുണ്ട്. ഇതങ്ങോട്ട് കഴിക്കാം. പഴംപൊരിയും ബീഫും ഏത്തക്കാപ്പം ബീഫും ഒന്ന് ഞാൻ ആ കോമ്പിനേഷൻ യൂട്യൂബിൽ കാണുകയും പലരും കഴിച്ചു കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇതൊരു ഒന്നൊന്നര കോമ്പിനേഷനാണ്. കാര്യം നല്ല പഴുത്ത ഏത്തക്കാപ്പം ആകുമ്പോൾ അതിനകത്ത് ആ ഒരു അതിന് മധുരവും ബീഫിൻ്റെ ആ ഒരു തിക്കറുള്ള ഫ്ലേവറും ഒരു മസാല ഫ്ലേവറും. അതെനിക്ക് ഇതിനൊക്കെ നാടൻ ബീഫ് കറി വേണം കേട്ടോ, നമ്മൾ വെറുതെ കഴിച്ചിട്ട് കാര്യമില്ല. ബീഫിൻ്റെ പീസ് നമുക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെന്ത് കാണ്ട് അതിൻ്റെ പൂവോലെ വെന്തിട്ടുണ്ട്. അവിടെ പിന്നെ എനിക്ക് സ്ഥിരം ഞാൻ കഴിച്ചാൽ എനിക്ക് ശീലം എനിക്കറിയാം. ഞാൻ കുറേ തവണ കയറിയിട്ടുണ്ട് കടയിൽ. ഈ ബീഫിൻ്റെ കഷ്ണവും പഴംപൊരി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതൊരു അസാധ്യ കോമ്പിനേഷനാണെന്നുള്ളത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആഹാ, ചൂട് ബീഫ് കറിയും പഴുത്ത പഴം കൊണ്ടുണ്ടാക്കിയ നല്ല മൊരിഞ്ഞ പഴംപൊരിയും. അതിൻ്റെ കൂടെ ചൂട് ചായയും കൂടെ കുടിച്ചു കുടിച്ച് ഇത്രയാക്കിയത്. ഒരു വൈകുന്നേരം ഇത് മാത്രം മതി നമുക്ക് വൈകുന്നേരത്തിൻ്റെ ഒരു ഫീല് കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇച്ചിരി ഇരുട്ടി കര വൈകിട്ടാണല്ലോ നമ്മൾ ജേർണി പോയത്. കാര്യം നമുക്ക് പെരുമണ്ടെ ഒക്കെ സാധനങ്ങളൊക്കെ വൈകുന്നേരം കാണാനാണ് കുറച്ചും കൂടെ ഭംഗിയുള്ളത്. അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമായ അടിപൊളി മറ്റ് വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം 1000 അടിക്കാനായിട്ടിങ്ങനെ വക്കത്ത് വന്ന് നിൽക്കുകയാണ്. അതിന് നിങ്ങളെല്ലാവരുടെയും ഹെൽപ്പ് വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരാമോ എന്നിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, നോ പ്രോബ്ലം. അടുത്തൊരു മാർവലസ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.